ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളുണ്ട്, അനേകം ദുഃഖങ്ങളുണ്ട്, അനേകം വിഷമങ്ങളും പ്രതിസന്ധികളാലും ഭാരപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിലും ദൈവത്തെ ആശ്രയിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? യെശയ്യയുടെ പുസ്തകം 50:10 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും ദൈവത്തെ ആശ്രയിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 3 യുവാക്കന്മാരെ പരിചയപ്പെടുന്നുണ്ട്: ശദ്രാക്, മെഷാക്, അബദ്നെഗോ. ഇവർ 3 പേരും രാജാവുണ്ടാക്കിയ സ്വർണബിംബത്തെ ആരാധിക്കാൻ വിസമ്മതിച്ചതുമൂലം രാജാവ് അവരെ തീച്ചൂളയിലേക്ക് എറിയാൻ കൽപ്പന വിട്ടു. തീച്ചൂളയിലേക്ക് എറിയാൻ അവരെ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്ന വാക്കുകളുണ്ട്: ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. എന്നിട്ട് അവർ പറയുകയാണ്: രാജാവെ, നീ അറിഞ്ഞുകൊള്ളുക, ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഇതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ കൂടിയും ആ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ലെന്ന്. പ്രിയമുള്ളവരെ, പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും അവശേഷിക്കുന്നില്ലെങ്കിലും അവിടെയും ദൈവത്തെ മുറുകെ പിടിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, വചനം പറയുകയാണ്, നീയാണ് യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുന്നത്, നീയാണ് അവൻ്റെ കൽപ്പന പാലിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് ദൈവം നിത്യജീവൻ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.